അപ്പോൾ എല്ലാവർക്കും മൈടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു പ്രൊഡക്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. കുറേ കാലമായി നമ്മളൊരു പ്രൊഡക്റ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ ഏതായാലും ഒരു പ്രൊഡക്റ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഹൈനോ ടെക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ Air 3 എന്നുള്ള മോഡലാണിത്. ഈ ഒരു മോഡൽ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും നമ്മുടെ എയർപോഡ്സ് പ്രോയുടെ സെയിം സൈസിലും സെയിം ഡിസൈനിലും ആണ് ഈ ഒരു മോഡൽ നിർമ്മിച്ചിട്ടുള്ളത്. അതേ നമ്മുടെ എയർപോഡ്സ് പ്രോയുടെ ക്ലോൺ എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. ഈ സാധനം എൻ്റെ അടുത്ത് കുറേ കാലമായി കിട്ടിയിട്ട്, പക്ഷേ വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഏതായാലും ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഒപ്പം നമുക്കൊരു ബ്ലാക്ക് സിലിക്കോൺ കേസും കൂടി ഇടുന്നുണ്ട്, ജസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു സാധനത്തിനെ നമ്മുടെ ഐഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഐഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ വലിയ രീതിയിലുള്ള പ്രയാസമൊന്നുമില്ല. അതായത് നമ്മുടെ എയർപോഡ്സ് പ്രോ എങ്ങനെയാണോ കണക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു Air 3 എന്ന് പറഞ്ഞ ഈ ഒരു ക്ലോണും നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ആ ഒരു കേസിൻ്റെ ലിഡ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐഫോണിൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് ഓട്ടോമാറ്റിക്കലി വരും. ആ ഒരു പോപ്പപ്പിൽ നിങ്ങൾക്ക് കേസിൻ്റെ ചാർജും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ സ്റ്റെംസിൻ്റെ അല്ലെങ്കിൽ എയർപോഡ്സിൻ്റെ ചാർജും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെമ്മ് നമ്മൾ കേസിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓരോ സ്റ്റെമ്മിൻ്റെയും ചാർജ് നമുക്ക് ആ ഒരു ഐഫോണിലെ ആ ഒരു പോപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ എയർപോഡ്സിൻ്റെ അല്ലെങ്കിൽ Air 3 ബഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ എയർപോഡ്സ് പ്രോയുടെ സെയിം ഡിസൈനിലും സെയിം സൈസിലുമൊക്കെയാണ് ഈ ഒരു സാധനം നിർമ്മിച്ചിട്ടുള്ളത്. കറക്റ്റ് അത് ചെവിയിൽ വെക്കുമ്പോഴും കറക്റ്റ് ആ ഒരു ഫീൽ തന്നെ കിട്ടും. അതൊരു പ്രീമിയം ഫീൽ തന്നെ നമുക്ക് ചെവിയിൽ വെക്കുമ്പോഴും കിട്ടും. പിന്നെ ഇതിൻ്റെ സൈഡിൽ, അതായത് സ്റ്റെമ്മിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ വരുന്നുണ്ട്. അത് അത്ര ആക്യുറേറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും നമ്മുടെ ഓഡിയോ പോസ് ചെയ്യാനും അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്യാനും ഒക്കെ നമുക്കതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഏതായാലും ഇത് ഞാൻ ജസ്റ്റ് കണക്റ്റ് ചെയ്യാണ്. അതായത് നമ്മൾ ആ ഒരു ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പോപ്പപ്പ് ജസ്റ്റ് ഓപ്പൺ ആവുന്നേ ഉള്ളൂ, കണക്റ്റ് ആവില്ല. കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് കണക്റ്റ് ആക്കണം. അതിനുശേഷം കണക്റ്റ് ആയതിനു ശേഷം ആ ഒരു എന്താ ക്യുക്ക് ടോഗിൾസിലുള്ള ആ ഒരു വോളിയത്തിൻ്റെ ആ ഒരു സംഭവം ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്പെറൻസി നോയിസ് ക്യാൻസലേഷൻ്റെ ആ ഒരു മോഡൊക്കെ സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. നമ്മുടെ എയർപോഡ്സ് പ്രോയിലൊക്കെ ഉള്ള ആ ഒരു ഫീച്ചർ. പക്ഷേ ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷനും ട്രാൻസ്പെറൻസിയും ഒക്കെ വെറുതെ ഷോഫിന് വേണ്ടി വെച്ചതാണ്, വർക്കാവുന്നില്ല. അത് ജസ്റ്റ് ഷോഫിന് വേണ്ടി വെച്ചാണ്. പിന്നെ നമ്മൾ സെറ്റിങ്സിൽ പോകുമ്പോൾ നമ്മുടെ എയർപോഡ്സ് പ്രോ, ഒറിജിനൽ എയർപോഡ്സ് പ്രോയിലൊക്കെ ഉള്ളതും അതേ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൽ സ്പെഷ്യൽ ഓഡിയോ എന്ന് പറഞ്ഞുള്ളൊരു സംഭവം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ അതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഡെമോ ഓഡിയോ പ്ലേ ചെയ്യും. എന്നിട്ട് സൈഡിൽ നിന്ന് മുമ്പൊന്നും ബാക്കിൽ നിന്ന് ഒരുപാട് ഓഡിയോസൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും എന്താണ് സ്പെഷ്യൽ ഓഡിയോ എന്നുള്ളത്. പിന്നെ ഇയർ ടിപ്പ് ഫിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബോക്സിൽ 3 ടിപ്പുകൾ വരുന്നുണ്ട്, മീഡിയം, ലാർജ്, സ്മോൾ എന്ന് പറഞ്ഞുള്ള. അപ്പോൾ അതിലേത് ടിപ്പ് യൂസ് ചെയ്തതിലാണ് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിങ്ങളുടെ ചെവിയിൽ ഈ ഒരു എയർബഡ്സ് നിൽക്കുക എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റാണ് ആ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ആ ഒരു സെറ്റിങ്സിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇമ്പ്രസ്ഡ് ആണ്. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെ ഈ ഒരു Air 3 തരുന്നുണ്ട് നമുക്ക്. പിന്നെ ആകെയുള്ളൊരു കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മൈക്രോഫോൺ മാത്രമാണ്. മൈക്രോഫോൺ കുറച്ചൊന്ന് ഷോക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ഒരു ഫോൺ വിളിക്കാൻ അങ്ങനത്തെ കാര്യത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. അതായത് ബെസ്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല, ഓക്കെയാണ് ഫോൺ വിളിക്കാനും കാര്യത്തിനൊക്കെ. പക്ഷേ നിങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മൈക്രോഫോൺ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര പരാജയമായിരിക്കും. അതായത് മൈക്രോഫോൺ ക്വാളിറ്റി അങ്ങനത്തെ കാര്യത്തിൽ നിന്നും യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ അടിയിൽ ലൈറ്റനിങ് ബോട്ടൊക്കെ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുക. കേസാണ് നമ്മൾ ചാർജ് ചെയ്യുക. പിന്നെ കേസിൽ വെച്ചിട്ട് നമ്മുടെ ബഡ്സ് ഓട്ടോമാറ്റിക്കലി ചാർജ് ആവും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്താണെന്നൊരു ലൈക്കാണ് കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.